ഇത് സംശയം തോന്നാനുള്ള കാരണം നിങ്ങളോട് പരിശോധന നടത്താൻ പറഞ്ഞിരുന്നു. ആ രാവിലെ ഇച്ചിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതാണ്ട് നമ്മൾ ഏരിയ ഇവിടെ നിന്ന് നോക്കി. അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് ഇങ്ങനത്തെ സംശയത്തിൻ്റെ നമ്മൾ നോക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് കിടന്നു അവരൊരു പൈപ്പ് ഉണ്ട്, അതിൽ തട്ടി നിൽക്കുകയായിരുന്നു. അല്ല, പൈപ്പിൻ്റെ ഇപ്പുറത്തായിരുന്നു. പൈപ്പും കടന്ന് ഒഴുകി, പൈപ്പും കടന്ന് ഇപ്പുറത്ത് ഒഴുകി ഇപ്പുറത്ത് നിൽക്കും. ഏകദേശം അത് എത്ര ദൂരം ഒഴുകി പോകുന്നുണ്ടാകുന്നു? ദൂരം പ്രത്യേകം ആണ് 100 കിലോമീറ്റർ പോകുന്നുണ്ടാവും. ഏകദേശം വീണത് 100 കിലോമീറ്റർ നമ്മൾ ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കുറച്ച് വെള്ളത്തിൽ നമ്മൾ കാലത്തെ സാർമാരെ വഹിച്ചിട്ട് മഴക്കാല സ്വീകരണം നോക്കി വരായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ നോക്കി കയറി വന്നപ്പോഴാണ് സംഭവം കണ്ടത്. മനോട്ടിനെ ഞാൻ കൂടെ കണ്ട്. നമുക്ക് ഡൗട്ട് തോന്നിയിട്ട് ശകലം അവിടെ മുള കിടന്നതിനെ തട്ടി നീക്കി നോക്കിയപ്പോൾ അനുഭവമായി. കാരണം വെള്ളം കുടിച്ച് നല്ല ചെറുത്തിട്ടുണ്ട്, പെരുകിയിട്ടുണ്ട്. അഴുകിയില്ല, പെരുകിയിട്ടുണ്ട്. അതെ, വേറെ കുഴപ്പമില്ല. നമ്മളവിടെ നിന്ന് അപ്പോൾ തന്നെ നമ്മളവിടെ ഓഫീസിൽ അറിയിച്ചു, ഇതേപോലെ ഇങ്ങനെ സാധനം കണ്ടു. പിന്നെ സാറന്മാരെ വന്നിട്ട് തുണിയുണ്ട് കേട്ടോ, പക്ഷെ അത് അങ്ങൊന്നും മാറി തിരിഞ്ഞൊക്കെ പോയിരിക്കുക. തീരെ ഒന്ന് ഇതൊക്കെ ഇത്രയും ദൂരം കിടന്നുകൊണ്ട് പെരുവിയുണ്ട്, വിട്ടുപോയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇല്ല, മുഖം തിരിച്ചറിയാൻ പറ്റും, മുഖം തിരിച്ചു പറ്റില്ല. ബോഡി നന്നായിട്ട് പെരുവിക്കും. ഇത്ര കൺഫേമായിട്ട് പറയുന്നില്ല കേട്ടോ, പക്ഷെ നായിട്ട് ഫോട്ടോയിൽ കണ്ടോളൂ. അതിനൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ബാക്കി ഫാമിലി വന്ന് സ്വിച്ച് കംപ്ലൈന്റ് അവിടെ അവിടെ ഉണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു മിനിറ്റ് കേറിയിട്ടില്ല.